മച്ചന്മാരെ അപ്പൊ നമ്മളെന്നുള്ളത് വടകരയാണ് കേട്ടോ. വടകര എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോ ഒന്ന് കുഞ്ഞുമല്ല, നിങ്ങൾ എപ്പോഴും കുഞ്ഞുനാണ് ഈ കാരം പരിചയപ്പെട്ടേക്ക. നമ്മളിപ്പോ ഇതാക്കണ നമ്മളെ ലത്തീഫാണ്, ലത്തീഫാണ് നമ്മളെ കൂടെ ഉള്ളത്. ലത്തീഫ് ക്യാമറ മുമ്പിൽ വരാൻ മടി അറിഞ്ഞോണ്ടിരിക്കാണ്. എന്തായാലും അപ്പൊ നമ്മള് തലശ്ശേരിയാണുള്ളത്. തലശ്ശേരി നാഷണൽ ഹോട്ടൽ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ അതിന്റെ പാർക്കിംഗ് ഏരിയ ആണ് നമ്മൾ ഇങ്ങനെ കയറി ചെല്ലണത്. നാഷണൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയ ആണത്. നാഷണൽ ഹോട്ടലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്, നമ്മളെന്തായാലും പറയണില്ല, നേരിട്ട് അവിടെ ചെന്ന് കാണാം. അപ്പളേ ഞങ്ങളിതാ കഴിച്ച് രണ്ടാളും നല്ലോണം വിയർത്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല, അത്രയും തിരക്കാണ് അവിടെ, ഒരു രക്ഷയില്ല. നമ്മളെടുത്ത ഐക്കോറും ചോറുമാണ്, വേറെ പലതും ഉണ്ട് അവിടെ. അപ്പം നമ്മൾ വാസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളവിടെ നാഷണൽ ഹോട്ടലിൽ പോയത് കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡാണ്, പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണ്, റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എന്നാലും കുറച്ച് അവരെ സെറ്റപ്പിനനുസരിച്ചുള്ളൊരു റേറ്റല്ല അവിടെ ഉള്ളത്. അതായത് ഒരു നമ്മളൊരു എന്താണ് എ സി റെസ്റ്റോറൻറ്റിൽ കയറിയ റേറ്റ് അതിനെക്കാട്ടും കുറച്ച് കൂടി വന്നൊരു ഡൗട്ട്. ആ ഏകദേശം എത്ര വരാം, കാരണം എന്താ വെച്ചാൽ നല്ല ഐക്കോറൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ എ സിയിലിരിക്കണ റേറ്റാണ് അവർ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ സാധനം കൊള്ളാം, അവിടെയുള്ള ഒരു സെറ്റപ്പ് അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫുഡും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ റേറ്റ് ഇച്ചിരി കൂടി. ഇതാണ് കാസർഗോഡേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ചട്ട. റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് കിടക്കുന്ന നമ്മളെ കണ്ടൽ കാടുകൾ കണ്ടങ്ങൾ, അതാണ് കണ്ടൽ കാടുകൾ. ഇതാണ് നമ്മളെ കാസർഗോഡേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ച. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണാൻ പറ്റിയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഉറങ്ങിപ്പോയോ എന്നൊരു സംശയം. നമ്മളെ മറ്റേ എൻഡോസൾഫാൻ്റെ ഒരു നാട്ടിൽ കിടക്കുമ്പോഴുള്ളൊരു പ്രതീതി ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു അണ്ടിക്കാട് എന്നൊക്കെ പറയാം, ഈ പറങ്കിമാവിൻ്റെ തോട്ടങ്ങളൊക്കെ വരുന്നൊരു സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങണത്. അതായത് ചെറുകുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് അതിലെയാണ് റെയിൽവേ ട്രാക്ക് പോണത്. We'll be right back.
കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മളെ ചെറുപുഴ പോകുമ്പോൾ മാത്രം കാണാൻ കഴിയുന്ന, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇവിടെ മാത്രമേ കാഴ്ച കാണാനുള്ളൂ. അല്ലാതെ നമ്മളെ മലപ്പുറത്ത് പോയാൽ ഇങ്ങനത്തെ കാഴ്ച ഇല്ല, ഇല്ല ഒരിക്കലും കഴിയില്ല. അപ്പുറത്തെ തലക്കൊരു മല ഉണ്ട്, ആ മലൻ്റെ മുകളിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചെറുപുഴ തിരിയാണ്.